നമസ്കാരം. ഐതിഹ്യങ്ങൾക്കും പുരാണങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് പാണ്ഡവന്മാർ. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഐതിഹ്യങ്ങളിലും ഇവർക്ക് പ്രത്യേക പങ്കുണ്ട്. ഇത്തരത്തിൽ പഞ്ചപാണ്ഡവന്മാർ ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. തങ്ങളുടെ അജ്ഞാതവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ താമസിച്ചിരുന്നു എന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പൂജ നടത്തിയിരുന്നുവെന്നുമാണ് വിശ്വാസം. പഞ്ചപാണ്ഡവരും കുന്തിയും ആരാധന നടത്തിയ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരേ ദിവസം തന്നെ ഈ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് പുണ്യകരമായാണ് കണക്കാക്കുന്നത്. അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ താമസിച്ചിരുന്ന സ്ഥലമാണ് പാണ്ഡവൻ പാറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും പോയി ഓരോരുത്തരും സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വിചിത്രമായ ആകൃതികളിലുള്ള നിരവധി പാറകൾ ഈ പാണ്ഡവൻ പാറയിൽ കാണുവാൻ സാധിക്കും. പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചതിൻ്റെ തെളിവുകളാണിതെന്നാണ് വിശ്വാസം. ചെങ്ങന്നൂരിൽ നിന്നും 1.1 കിലോമീറ്റർ അകലെയാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. ചെറിയനാട് റൂട്ടിലാണ് ഇവിടെ എത്താൻ സഞ്ചരിക്കേണ്ടത്. പഞ്ചപാണ്ഡവരിൽ യുധിഷ്ഠിരൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ചെങ്ങന്നൂർ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ മുണ്ടങ്കാവിലാണ് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപാണ്ഡവരിൽ ഭീമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഭാരതത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഭീമസേന തിരുപ്പതി എന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. തൃപ്പുലിയൂരിലെ ക്ഷേത്രം ഭീമനല്ല പ്രതിഷ്ഠിച്ചതെന്നും മറിച്ച് സപ്തർഷികൾ പ്രതിഷ്ഠ നടത്തുകയും വ്യാഘ്രപാദ മഹർഷി ഇവിടെ വസിച്ച് പൂജകൾ നടത്തി എന്നും വിശ്വാസമുണ്ട്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് പുലിയൂർ എന്ന പേര് അങ്ങനെ വന്നതാണത്രേ. മകരം സംക്രമ നാളിൽ ഇവിടെ നടക്കുന്ന കാവടിയുത്സവം ഏറെ പ്രശസ്തമാണ്. 1000-ലധികം കാവടികളാണ് അന്നേ ദിവസം ഇവിടെ അരങ്ങേറുന്നത്. കാവടിയാട്ടം നടത്തുന്ന ഏക വിഷ്ണു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം. ചെങ്ങന്നൂരിൽ നിന്നും ചെറിയനാട് വഴി പുലിയൂരിൽ നിന്നാണ് തൃപ്പുലിയൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. പാണ്ഡവരിലെ അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. യുദ്ധകളത്തിൽ നിരായുധനായ കർണനെ കൊന്നതുമൂലമുണ്ടായ പാപഭാരം തീർക്കുവാനാണത്രേ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്തായാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും 11 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ വഴിയും ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പാമ്പടയപ്പൻ തിരുപ്പതി എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ഗോശാലകൃഷ്ണ ക്ഷേത്രം പാണ്ഡവരിലെ നകുലൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. ഗോശാലകൃഷ്ണനും ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യമാണുള്ളത്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ല ഭാഗത്തേക്ക് MC റോഡ് വഴി 4 കിലോമീറ്റർ പോയാൽ പ്രാവിൻകൂട് കവലയിലെത്തും. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയാൽ ഇടതുവശത്തായി നമുക്ക് ഈ ക്ഷേത്രം കാണുവാനും സാധിക്കുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.